എന്നെ കാണാണ്ടായപ്പോ നിങ്ങൾ എല്ലാരും എന്നെ ചോദിച്ചു, എവിടെയാ, എന്താ പറ്റിയ, സുഖമില്ലേ എന്നൊക്കെ. ഒത്തിരി സന്തോഷം കേട്ടോ. കുറച്ച് മനസ്സ് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 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 പോപ്പപ്പ് ചെയ്യുന്ന ചില വിഷമങ്ങൾ ഉണ്ടാവില്ലേ എല്ലാവർക്കും, അതൊക്കെ തന്നെയായിരുന്നു എൻ്റെയും പ്രശ്നം. പിന്നെ നമുക്ക് ഇന്ന് എല്ലാവരും ചോദിച്ചിട്ടുള്ള, അതായത് എനിക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സമയം കിട്ടുന്നില്ല, പെട്ടെന്ന് ഉദാഹരണം നഷ്ടപ്പെടുന്നു, ഇങ്ങനെ പറഞ്ഞവരില്ലേ ഒത്തിരി പേര്, അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലിംഗം ഒരു 30 മിനിറ്റത്തേക്കൊക്കെ ഉദ്ധരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണേ. അതിനു മുമ്പ് ഉദാഹരണം നിലനിർത്താനും കൂടുതൽ നേരമൊക്കെ ലൈംഗികബന്ധം ആസ്വദിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. ഒരു ഓയിലാണ് കേട്ടോ, ലിംഗത്തിൽ പുരട്ടുന്ന ഒരു മസാജ് ഓയിൽ, നേച്ചർ മാനിയന്റെ ലിഫ്റ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓയിലാണ്. ഇത് നിങ്ങളുടെ ഉദ്ധാരണ ശേഷിയൊക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുക മാത്രമല്ല, ഇത് ശൈലിയൊക്കെ കൊണ്ട് ചുരുങ്ങിപ്പോയിട്ടുള്ള ലിംഗത്തിന് യഥാർത്ഥ സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഈ ഓയിൽ സഹായിക്കുന്നുണ്ട് കേട്ടോ. 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അത് മാത്രമല്ല പ്ലാന്റ്സിന്റെ ഹെർബ്സിന്റെ ഒക്കെ എക്സ്ട്രാ ആയിട്ടാണ് ഇതിലുള്ളത്. ശതാവരി, സേഫ് മുസ്ലി, അശ്വഗന്ധ, ലങ്ങ്, ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് ലിംഗത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഇത് നിങ്ങൾ ഒന്നെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഉപയോഗിക്കാവുന്നതാണ്, അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈംഗികബന്ധം 1.5 മണിക്കൂർ മുമ്പൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കൂട്ടി അവിടെ ഉദ്ധാരണം കൂട്ടുകയാണ് ചെയ്യുന്നത്. ക്ലിനിക്കലി പൂർണ്ണമാണ്, ആയുഷ് സർട്ടിഫൈഡ് ആണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല അപ്പൊ ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകുന്ന ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലൂടെ കയറി വാങ്ങാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പൊ ശരീരബന്ധം ഏർപ്പെടുമ്പോൾ ലിങ്ക് ഒരു 30 മിനിറ്റ് നേരത്തേക്കൊക്കെ ലിങ്ക് ഉദ്ധരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത് ലിംഗത്തിലിടുന്ന റിങ്ങുകൾ ഇടാം. അങ്ങനെ റിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തയോട്ടം പുറകിലോട്ട് ലീക്കായി പോവാതിരിക്കാനും കൂടുതൽ നേരം ലൈംഗികത ആസ്വദിക്കാനൊക്കെ പറ്റും. അതെങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളത് പ്രത്യേകമായിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉദാഹരണക്കുറവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോക്ടറെ കാണിക്കാണ് വേണ്ടത്. കാരണം നിങ്ങളുടെ പുരുഷ ഹോർമോണിലധികം ഡ്രോപ്പ് ഉണ്ട്. പുരുഷ ഹോർമോണ് ഡയറക്റ്റ് ആയിട്ട് ഉദാഹരണത്തെ ബാധിക്കുന്നില്ലെങ്കിലും അത് നിങ്ങളുടെ ലൈംഗികപരമായ വികാരത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും പ്രശ്നം ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ, ഇപ്പോൾ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളുടെ ലക്ഷണങ്ങളുമായിട്ടും ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ ഉദാഹരണക്കുറവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പുറത്ത് പോയി ഗുളിക വാങ്ങി കഴിച്ചേക്കരുത് കേട്ടോ. നിങ്ങളിപ്പോ പുറത്തുനിന്ന് വാങ്ങുന്ന ഗുളികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കാർഡിയാക് അസുഖങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച ഗുളികയ്ക്ക് കണ്ട ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ലിംഗം ഉദ്ധരിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആ ഒരു ഗുളികയാണ്, ആ സൈഡ് എഫക്റ്റിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ഗുളികകളാണ് നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുന്നത്. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ ഒരു ഗുളികയും പുറത്തുനിന്ന് വാങ്ങി കഴിക്കരുത്. അതുപോലെ ചെയ്യേണ്ട ഒന്നാണ് കീഗൽ എക്സസൈസ്. ഇത് നിങ്ങളുടെ പെൽവിക് ഭാഗത്തെ മസിലുകളെ സ്ട്രോങ് ആക്കുകയും നിങ്ങൾക്ക് ശുക്ലമൊക്കെ വേഗം വരാതെ കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പൊ ഇങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നവരാണോ കൂടുതൽ എങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ആക്കുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പെരിയനും ഭാഗത്തൊക്കെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ടെമ്പററി ആയിട്ട് എന്താണ് ബ്ലഡ് ഫ്ലോ ഒക്കെ ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നെർവ് ഡാമേജ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടി കാരണമാവും. ഇത് നിങ്ങളുടെ ഒലിക്ക് ഉദാഹരണത്തെ ബാധിക്കാൻ വേണ്ടി ഇടയുണ്ട്. അപ്പം വളരെയധികം കൂടുതലായിട്ട് സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് നിർത്തിക്കോളും. കൂടുതൽ നടക്കുന്നവരിൽ അവരുടെ ലിംഗത്തിലേക്ക് ആർട്ടറീസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഒരു ദിവസം 2 മൈലൊക്കെ നടക്കുന്ന ആളുകൾക്ക് നടക്കാത്ത ആളുകളെ സംബന്ധിച്ച് കൂടുതൽ കണ്ടിട്ടുണ്ട്, സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ചൊക്കെ നടക്കുന്നത് നല്ലതന്നെ. പിന്നെ ജിമ്മിലൊക്കെ ഒന്ന് പോകാൻ നോക്കുക, വർക്കൗട്ട് ചെയ്യുക, എറോബിക് എക്സസൈസ് ഒക്കെ ചെയ്യുക. പിന്നെ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കേണ്ടത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ തിന്നായി വരുന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ശുക്ലത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന അളവ് കുറയുന്നുണ്ടെങ്കിൽ, അതുപോലെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ കാണിച്ചേക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം ഇതിൻ്റെ ടോപ്പിക്ക്. ബൈ ബൈ.